സാറേ അവസാനം ചോദിക്കട്ടെ, സാറേ ബി എസിൻ്റെ ജീവിതം ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര കാലഘട്ടമായി, സാറൊരു അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം തയ്യാറാക്കണം തീർച്ചയാക്കും. എനിക്ക് ബി എസിൻ്റെ ജീവചരിത്രം പൂർത്തിയാക്കണം എന്നാഗ്രഹിക്കുന്നു. അവർ 96 വരെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 94 മാറായിരിക്കുള്ള തിരഞ്ഞെടുപ്പിലെ പരാജയം മുതലാണ് എഴുതേണ്ടത്. അപ്പോൾ അത് കാരണം പലപ്പോഴും മിസ്യൂസ് ചെയ്യാനോ തെറ്റിദ്ധരിക്കാനോ ഇടയുള്ളതാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം വസ്തുതകൾ മനസ്സിലാക്കിയിട്ടേ ഞാൻ എഴുതുകയുള്ളൂ, ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി എഴുതില്ല. പക്ഷേ വി എസ് എന്തായിരുന്നു, വി എസ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയും, എനിക്കറിയാം. അപ്പോൾ ഈ സാറിൻ്റെ ഈ ജീവചരിത്രം വരുന്നതോടുകൂടി ഒരു എനിക്ക് തോന്നുന്നു വി എസിനെ കുറിച്ചുള്ള ചില അറിയപ്പെടാത്ത രഹസ്യങ്ങൾ, അറിയപ്പെടാത്ത ജീവിതങ്ങൾ. തീർച്ചയായും വി എസിൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പലപ്പോഴും കുറിച്ചു വച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരിടത്ത് ഇരുന്ന് എഴുതണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ അറയ്ക്കുന്നത്. പക്ഷേ അറയ്ക്കുന്ന ഒരു കാര്യമില്ല, വസ്തുതകൾ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയോ പാർട്ടിയെ വെല്ലുവിളിക്കാൻ വേണ്ടിയോ അല്ല. ഏറ്റവും പ്രധാനം പാർട്ടിയെ അംഗീകരിച്ചിട്ട് ഈ നിമിഷവും ജീവിക്കുന്ന ഒരാളാണ് വി എസ്, ഞാനും അങ്ങനെയാണ്. അതുകൊണ്ട് പാർട്ടിക്കൊരു പോർല് പോലും വരാത്ത തരത്തിൽ വസ്തുതകൾ ജനങ്ങൾ അറിയണം, അത് ഞാൻ തീർച്ചയായും. പക്ഷേ അപ്പോഴൊരു പാർട്ടി നടപടിക്കൊരു സാധ്യത വരും, അത് നടപടി എടുക്കുക എന്തോ ചെയ്തോട്ടെ. ഒരു നല്ല കാര്യം ചെയ്തിട്ട് രക്തസാക്ഷി അവിടെ ഒരു വിഷമം എനിക്കില്ല.